എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളേവരും കാത്തിരുന്ന പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും ഇനി ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വിശദമായി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി പ്രത്യേകിച്ച് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കാനും അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടി ഓർമ്മിക്കുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ആദ്യം നമുക്ക് നോക്കാം. ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളിൽ തന്നെ വിവിധ ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുണ്ടാവും. ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടിയവരുണ്ടാവും, സെക്കൻഡ് ഓപ്ഷനിൽ കിട്ടിയവരുണ്ടാവും. ഇത്തരത്തിൽ ഓരോ വിദ്യാർത്ഥികളും വിവിധ ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ഓരോ വിദ്യാർത്ഥികളും ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ് എന്ന് നോക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷനായി അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം എപ്പോഴാണോ ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോയി സ്ഥിരപ്രവേശനമാണ് നേടേണ്ടത്. അഥവാ പെർമനൻ്റ് അഡ്മിഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇത്തരത്തിൽ അഡ്മിഷൻ എടുക്കാനായി പോകുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ്. അതേപോലെ തന്നെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ ഫീസ് കൂടെ ആ ഒരു സ്കൂളിൽ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പെർമനൻ്റ് അഡ്മിഷൻ തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ആ ഒരു സ്കൂളിൽ പോയി പെർമനൻ്റ് അഡ്മിഷൻ തന്നെ നേടിയിരിക്കണം. ഇനി നിങ്ങളുടെ താഴ്ന്ന ഓപ്ഷനുകളിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് എങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഈ ഒരു താഴ്ന്ന ഓപ്ഷൻ, ഇപ്പോൾ ഉദാഹരണമായി നിങ്ങളുടെ മൂന്നാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് വിചാരിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന സ്കൂളും കോഴ്സും അതുതന്നെയാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ആ ഒരു ഓപ്ഷനിൽ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാൻ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ആ ഒരു സ്കൂളിൽ പോയി പെർമനൻ്റ് അഡ്മിഷൻ തന്നെ എടുക്കാം. ആ ഒരു സ്കൂളിൽ അഡ്മിഷനായി പോകുന്ന സമയത്ത് പെർമനൻ്റ് അഡ്മിഷൻ തന്നെ എടുക്കാം. ഇത്തരത്തിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ ഒരു സ്കൂളും ആ ഒരു കോഴ്സും ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അവിടെ നിന്നും മാറാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ പരിഗണിക്കേണ്ടതില്ല. ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടിയ വിദ്യാർത്ഥികളും ഇനി താഴ്ന്ന ഓപ്ഷനുകളിൽ തന്നെ താല്പര്യമുള്ള, ഏറ്റവും താല്പര്യമുള്ള ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും ആ ഒരു സ്കൂളിൽ പെർമനൻ്റ് അഡ്മിഷൻ തന്നെ എടുക്കാം. ഇത്തരത്തിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആ ഒരു അപേക്ഷാ ഫീസ് നിങ്ങൾ അടയ്ക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ നിങ്ങൾ അവിടെ ഹാജരാക്കുകയും വേണം. ഇനി ഈ താഴ്ന്ന ഓപ്ഷനുകളിൽ തന്നെ, ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണമായി നിങ്ങളുടെ അഞ്ചാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾക്ക് താല്പര്യം അതിനു മുകളിലേക്കുള്ള മറ്റ് ഓപ്ഷനുകളാണ്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ, ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എങ്കിൽ പോലും നിർബന്ധമായും അവിടെ പോയി അഡ്മിഷൻ എടുത്തിരിക്കണം. കാരണം നിങ്ങൾക്കായി അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം എപ്പോഴാണോ, ഈ ഒരു അഡ്മിഷൻ എടുക്കാനായി അനുവദിച്ചിട്ടുള്ള സമയം എപ്പോഴാണോ, ആ സമയത്ത് തന്നെ നിർബന്ധമായും അവിടെ പോവേണ്ടതാണ്. ഇത്തരത്തിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കൂൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ അഥവാ താൽക്കാലിക പ്രവേശനം നേടിയാൽ മതിയാവും. ഇത്തരത്തിൽ താൽക്കാലിക പ്രവേശനം നേടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ താൽക്കാലിക പ്രവേശനം നേടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങളവിടെ താൽക്കാലികമായി മാത്രം തുടരുകയാണ്. ഇനി വരുന്ന അലോട്ട്മെൻറ്റിൽ, സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ ഇതിന് മുകളിലേക്കുള്ള ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാറാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നു. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് താൽക്കാലിക പ്രവേശനം നേടേണ്ടത്. ഇനി ഈ ഒരു താൽക്കാലിക പ്രവേശനം നേടുന്നതിൻ്റെ കൂടെ തന്നെ മറ്റൊരു സൗകര്യവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അതിന് മുകളിൽ മറ്റ് നാല് സ്കൂളുകളുണ്ട്. എന്നാൽ അതിൽ രണ്ട് സ്കൂളുകൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഓപ്ഷനുകളാണ്. ഇപ്പോൾ നിങ്ങളുടെ മൂന്നാമത്തെയും നാലാമത്തെയും ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് താല്പര്യമില്ല. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ അവിടേക്ക് മാറുകയുള്ളൂ എന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ ഈ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അത് ആ ഒരു സ്കൂളിൽ നിന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ചെയ്യണം. പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ താൽക്കാലികമായി ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ചെറിയ ഒരു എഡിറ്റിംഗ് കൂടെ സാധ്യമാവും എന്ന് മനസ്സിലാക്കുക. ഇനി താൽക്കാലികമായി ചേരുന്ന വിദ്യാർത്ഥികളും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അവിടെ ഹാജരാക്കേണ്ടതാണ്. എന്നാൽ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. ആ കാര്യം പ്രത്യേകം എല്ലാ വിദ്യാർത്ഥികളും ഓർമ്മിക്കുക. ഇനി പല വിദ്യാർത്ഥികൾക്കും സംശയമുള്ള ഒരു കാര്യം, ഇത്തരത്തിൽ താൽക്കാലികമായി അഡ്മിഷൻ എടുത്തതിന് ശേഷം സെക്കൻഡ് അലോട്ട്മെൻ്റ് പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു സ്കൂളിലാണ് കിട്ടിയതെങ്കിൽ, നിലവിൽ താൽക്കാലികമായി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ താൽക്കാലികമായി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ തന്നെ നമുക്ക് സ്ഥിരപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ചില വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, അതൊരിക്കലും സാധ്യമാകില്ല. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ, നിങ്ങളുടെ ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടേക്ക് നിങ്ങൾ നിർബന്ധമായും മാറേണ്ടി വരും. അതുകൊണ്ട് തന്നെ താല്പര്യമില്ലാത്ത ഓപ്ഷനുകൾ നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ, അത് ഫസ്റ്റ് ഓപ്ഷനിലായാലും താല്പര്യമുള്ള സ്കൂളായാലും താല്പര്യമില്ലാത്ത സ്കൂളാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. അവരോട് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. കാരണം ഇനി വരാനിരിക്കുന്ന ഒരുപാട് അലോട്ട്മെൻറ്റുകൾ അത് നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ സീറ്റ് ലഭിക്കാറില്ല. ഇനി വരാനിരിക്കുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, ഇത്തരത്തിലുള്ള നിരവധി അലോട്ട്മെൻറ്റുകൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്കുണ്ട്. ആ അലോട്ട്മെൻറ്റുകളെല്ലാം പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചോളും. ഈ വർഷം എല്ലാ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം അടക്കം വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തു തന്നെയായാലും നിങ്ങൾക്ക് സീറ്റ് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതിനായി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ചില വിദ്യാർത്ഥികൾക്കൊക്കെ സംശയമുണ്ട്, ഇനി നമ്മൾ അപ്ലിക്കേഷൻ വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ. വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ പുതുതായി അപേക്ഷ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുകയോ ഇത്തരത്തിൽ ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതില്ല. ചില വിദ്യാർത്ഥികൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് വന്നതുകൊണ്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടാത്തത് എന്നൊക്കെ. അപേക്ഷയിലെ തെറ്റ് മൂലം ഒരിക്കലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കില്ല. അത്തരത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾക്കതിൻ്റെ പ്രശ്നം വരിക. അഡ്മിഷനായി പോകുന്ന സമയത്താണ് ആ ഒരു പ്രശ്നം വരിക, അല്ലാതെ അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കില്ല. അപ്പോൾ അപേക്ഷയിൽ തെറ്റ് വന്നതുകൊണ്ടൊന്നുമല്ല നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്തത്, നിങ്ങളുടെ മാർക്ക് കുറച്ച് കുറവായതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ബോണസ് പോയിൻറ്റുകളൊക്കെ കുറവായതുകൊണ്ട് തന്നെയായിരിക്കും. അപ്പോൾ എന്ത് തന്നെയായാലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ അടുത്തതായി വരാനിരിക്കുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുക. ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിനായി നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഇപ്പോൾ നിലവിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ പരിഗണിച്ചുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റും പ്രഖ്യാപിക്കും. ഇനി ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴും തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോഴും ഒക്കെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ ചാനലിലൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ അതുവരെ നിങ്ങൾ സമാധാനമായി ഇരിക്കുക. ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തുടർന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ നിങ്ങളിലേക്ക് ബാക്കി കാര്യങ്ങൾ എത്തിക്കോളും. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാനലിലൂടെ വീഡിയോ ആയി തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, പ്ലസ് വൺ പ്രവേശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായി ശ്രദ്ധിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയുമില്ലാത്ത പല സംശയങ്ങളുമുള്ള നിരവധി വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേപോലെ ഇനിയും ഇതേപോലെ വിദ്യാഭ്യാസപരമായ ഏറ്റവും പുതിയ വാർത്തകൾ, പ്രത്യേകിച്ച് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഓർമ്മിക്കുക. അപ്പോൾ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.